ഓട്ടോ ക്രിയേഷൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പെയിന്റിംഗിനെ കുറിച്ചല്ല, പെയിന്റിംഗിന്റെ ഒരു സെക്ഷൻ അല്ല ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ പെയിന്റ് നിങ്ങളുടെ വണ്ടികളിലെ ബോഡി ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് തികച്ചും മണ്ടത്തരമാണ്. നമ്മുടെ പെയിന്റ് ഷോപ്പുകളിൽ വെറും 250 രൂപയെ താഴെ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു കുലുക്കി അടിക്കുന്ന നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റ് ആണിത്. അപ്പോൾ ഈ പെയിന്റ് നമ്മൾ വണ്ടിയുടെ ബോഡി കളർ വരുന്ന ഭാഗങ്ങളിലൊന്നും നമ്മൾ അടിക്കരുത്. ഇത് സാധാരണ യൂസ് ചെയ്യേണ്ടത് നമ്മൾ വീൽ ആർച്ചിൻ്റെ ഉൾവശം, ചേസ്, അല്ലാതെ ചെറിയ നമുക്ക് കമ്പ്യൂട്ടർ പെയിന്റ് അടിക്കേണ്ടാത്ത ഭാഗങ്ങൾ, അതായത് ബോഡി കളർ അടിക്കേണ്ടാത്ത ഭാഗങ്ങൾ മാത്രം യൂസ് ചെയ്യാനുള്ള പെയിന്റ് ആണ്. ഇതൊരിക്കലും നമ്മുടെ ബോഡി കളറിൽ അടിക്കാൻ പാടില്ല. ഇപ്പോൾ കുലുക്കി അടിച്ചിരിക്കുന്ന സ്പ്രേ പെയിന്റ് അടിച്ചിരിക്കുന്ന ഒരു വണ്ടിയുടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താം. അപ്പം ഈ വണ്ടി നമുക്ക് പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്ന വണ്ടിയാണ്. ഇത് ഈ ബമ്പർ പുള്ളി അടിച്ചിട്ട് കസ്റ്റമർ അടിച്ചിട്ട് ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച ആയതുള്ളൂ, ഒന്ന് രണ്ടാഴ്ച ആയതുള്ളൂ. അപ്പോൾ ഇത് അടിച്ചപ്പോഴത്തെ നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആയിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് എത്തി. ബോഡി കളറും ഇതുമായിട്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങ് മാറി. നമ്മളൊരു പെയിൻറ്റിങ് സെക്ഷന് വേണ്ടി പെയിൻറ്റ് സെക്ഷനിലേക്ക് അത് ഷോറൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സാധാ വർക്ക്ഷോപ്പുകളിലോ കാര്യങ്ങളിൽ ഇത് പെയിൻറ്റിങ്ങിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈ പെയിൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഈ പെയിൻറ്റ് ഫുൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് ബോഡി കളറായ നമ്മുടെ കമ്പ്യൂട്ടർ പെയിൻറ്റ് അടിക്കാൻ പറ്റൂ. അതിന് അത് റിമൂവ് ചെയ്യാതെ ഇതിൻ്റെ കമ്പ്യൂട്ടർ പെയിൻറ്റ് അടിച്ചാൽ ഇത് ഫുൾ വിരിച്ചിലുണ്ടാവും, ഒരു പിരിവിരി പോലെ ഒരു വിരിച്ചിലുണ്ടാവും. നമുക്കത് ഭയങ്കര ഇരട്ടിപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ അന്നേരത്തെ ഒരു ക്യാഷിൻ്റെ പ്രോബ്ലം കാരണം എല്ലാവരും ഈ പെയിൻറ്റ് മേടിച്ച് യൂസ് ചെയ്യും. നിങ്ങളൊരിക്കലും അത് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ കുലുക്കി പെയിൻറ്റ് അടിച്ച ഒരു വണ്ടിയുടെ എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇച്ചിരി തിന്നർ വേസ്റ്റ് എടുത്ത് ഞായിച്ചാട്ട് ഒഴിക്കുന്നു. അപ്പോൾ ഇത് വണ്ടിയുടെ നല്ല ഭാഗത്ത് നമുക്ക് തൂത്ത് നോക്കാം. നല്ല പെയിൻറ്റ് കിടക്കുന്ന ഭാഗത്ത് വെച്ചുമ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്ത് നോക്കാം. കണ്ടോ, ചെളി മാത്രം ഇളകി വരുന്നുള്ളൂ. നമുക്കിത് മറിച്ച് നമ്മുടെ കുലുക്കി അടിച്ചിരിക്കുന്ന ഭാഗത്തൊന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാറുണ്ട്. പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഞാൻ പല കണ്ടിട്ടുണ്ട്. സ്ക്രാച്ച്, നല്ല സ്ക്രാച്ച് വീണ ഭാഗങ്ങളിൽ ഈ കുലുക്കി അടിച്ച് ഇത്ര ചെയ്യുമ്പോൾ പക്ക കമ്പനി ഫിനിഷിങ് വരുന്നു. അത് വളരെ തെറ്റായ ധാരണകളിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ഒരു പീസിനെ സ്ക്രാച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്ത് പെയിൻറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ആ കമ്പനി ഫിനിഷിങ്ങേ വരുള്ളൂ. അല്ലാതെ നമ്മളിതുപോലെ കുലുക്കി അടിക്കുന്ന പെയിൻറ്റുകൾ മേടിച്ച് ചുമ്മാ സ്പ്രേ ചെയ്താൽ ഒരിക്കലും അതിൻ്റെ സ്ക്രാച്ച് പോവില്ല. അത് നിങ്ങളൊരു തെറ്റായ ധാരണയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മപ്പെടുത്താണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.